ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാദസരം ഉണ്ടാക്കാം. രണ്ട് ലൈനുള്ള പാദസരമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ട് 2 mm റോണ്ടലെ ബീഡ്സ്, ക്രിസ്റ്റൽ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. ബ്ലൂ കളർ വി ഷേപ്ഡ് ആയിട്ടുള്ള സ്പേസർ ബീഡ്സ്, പിന്നെ ക്ലാസ്പ്സ് അറ്റത്ത് ഇടാനായിട്ടുള്ളത്, ക്രിം ബീഡ്സ് ആൻഡ് ഗേജ് വയർ, അത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യം കാലിൻ്റെ അളവെടുക്കണം. ആ അളവിൻ്റെ ഡബിളായിട്ടുള്ള ലെങ്ത്തും പിന്നെ ഒരു എക്സ്ട്രാ ഒരു 4-5 cm കൂടിയുള്ള ഒരു ലെങ്ത്തിലാണ് നമ്മൾ ഗേജ് വയർ കട്ട് ചെയ്യുന്നത്. കാരണം ഇത് 2 rows ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഡബിൾ ലെങ്ത്ത് വേണം. എന്നിട്ട് അതിൻ്റെ നടുക്ക് മടക്കണം, നടുക്കിലേക്ക് ജംറിങ് ഇടുക, ക്ലാസ്പിൻ്റെ അറ്റത്തുള്ള ഒരു ജംറിങ് അതിലിടുക. എന്നിട്ട് രണ്ട് അറ്റവും കൂടിയിട്ട് ക്രിം ബീഡ് ഇട്ടിട്ട് മുറുക്കണം. എന്നിട്ട് ആദ്യം ഞാനിവിടെ ഒരു ബ്ലൂ ബീഡ് 2 wires കടത്തി, പിന്നെ ഓരോ ബ്ലൂ ബീഡ്സ് വീതം 2 wires സ്പേസർ ബീഡ് ഇടുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞാൽ 2 wires 2 inches നീല ബീഡുകൾ ഇട്ടു, പിന്നെ സ്പേസർ ബീഡ്. ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത് അവസാനം വരെ. നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്ത്. ഇപ്പോൾ ഞാൻ എൻ്റെ കാലിൻ്റെ അളവാണ് എടുത്തിരിക്കുന്നത്. ഏതാണ്ട് ഒരു 20-22 cm വലുപ്പത്തിലാണ് ഞാനിത് കോർത്തിരിക്കുന്നത്. ആവശ്യമുള്ള അത്രയും ലെങ്ത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും ഇത് അവസാനിപ്പിക്കാനായിട്ട് 3 beads ഇട്ട് അവസാനിപ്പിക്കണം. ഓരോന്നിൽ 2 beads വീതവും 2 എണ്ണത്തിൽ കൂടി 1 bead വീതവും ഇട്ട് അവസാനിപ്പിക്കുക. അത് കഴിഞ്ഞാൽ ക്രിം ബീഡ് ഇടുക, പിന്നെ ക്ലാസ്പിൻ്റെ മറ്റേ അറ്റത്തുള്ള ജംറിങ് കൂടി ഇട്ട് ക്രിം ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടി എടുത്ത് ടൈറ്റാക്കി പ്ലയർ വെച്ചിട്ട് ക്രിം ബീഡ് അമർത്തിക്കഴിഞ്ഞാൽ പാദസരം റെഡിയായി. അത് കഴിഞ്ഞാൽ എക്സ്ട്രാ ഉള്ള ഗേജ് വയർ മുറിച്ച് കളയണം. ഇപ്പോൾ നമ്മുടെ പാദസരം റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് തന്നെ വേറെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.